ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും വിശുദ്ധ യോസേ പിതാവിനും ഏറ്റവും വാത്സല്യമുള്ള സഹോദരി സഹോദരങ്ങളെ, ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. അമ്മയോടൊപ്പം ഈശോയിലേക്ക് ഈ ആത്മീയ യാത്രയിലൂടെ ദൈവം നമ്മിൽ അനുവദിക്കുന്ന സഹനങ്ങളും വേദനകളുമെല്ലാം ദൈവസ്നേഹത്തെ പ്രതി സഹിക്കുവാനും അതുവഴി ദൈവ അനുഗ്രഹത്തിന് പാത്രമാകുവാനും ഇടയാകട്ടെ. പരിശുദ്ധ മറിയവും വിശുദ്ധ യോസേ പിതാവും ദൈവീക ഹിതത്തിന് പരിപൂർണമായി കീഴ്വഴങ്ങി തങ്ങളുടെ ജീവിതം അനുഗ്രഹിക്കപ്പെട്ടതുപോലെ നമ്മുടെ ജീവിതവും അനുഗ്രഹിക്കപ്പെടുവാൻ, ഈ നോമ്പുകാലം വിശുദ്ധീകരിക്കപ്പെടുവാൻ നമുക്കിടയാകട്ടെ. ഇന്നത്തെ നമ്മുടെ ചിന്താവിഷയം, ഈജിപ്തിലെ ആദ്യ നാളുകളിൽ തിരുക്കുടുംബം കഠിന ദാരിദ്ര്യത്തിലൂടെ കടന്നു പോകുന്നു. ഈജിപ്തിലെ ആദ്യ നാളുകൾ വളരെ ദുരിതപൂർണമായിരുന്നു. അപരിചിതമായ ഒരു നാട്ടിൽ രൂക്ഷമായ ദാരിദ്ര്യത്തിലൂടെയാണ് തിരുക്കുടുംബം കടന്നുപോയിക്കൊണ്ടിരുന്നത്. ജോസഫിൻ്റെ കൂലിപ്പണിയിൽ നിന്നും മറിയത്തിൻ്റെ കൈത്തൊഴിൽ നിന്നും കിട്ടുന്ന തുച്ഛമായ വരുമാനമായിരുന്നു അവരുടെ ഉപജീവനത്തിനുള്ള ഏക മാർഗം. കാര്യങ്ങൾ അങ്ങനെയൊക്കെ ആയിരിക്കെ ചിലപ്പോൾ ജോസഫിനെ കൊണ്ടുപോയി പണിയെടുപ്പിച്ചിരുന്നവർ കൂലി കൊടുക്കാതെ പറഞ്ഞയച്ചിട്ടുണ്ട്. എങ്കിൽ പോലും ജോസഫ് ഒരിക്കലും കൂലി ചോദിച്ചിരുന്നില്ല. അവിടെയും ദൈവം തൻ്റെ ദാസൻ്റെ ക്ഷമയെ പരീക്ഷിക്കുകയായിരുന്നു. വളരെ മോശം വാക്കുകൾ ഉപയോഗിച്ച് പലപ്പോഴും അവനെ പുറത്താക്കുക വരെ ചെയ്തു. എല്ലാം വളരെ ക്ഷമയോടെ ജോസഫ് അംഗീകരിച്ചു കൊടുത്തു. നിയന്ത്രണം വിട്ടുപോകാവുന്ന അത്തരം പരീക്ഷണങ്ങളിൽ പതറിപ്പോകാതെ പിടിച്ചു നിൽക്കുവാൻ കഴിഞ്ഞത് ജോസഫിൻ്റെ സ്വതസിദ്ധമായ വിനയവും അന്തർലീനമായ ദീർഘക്ഷമയും മൂലമാണ് എന്ന് വ്യക്തമായിരുന്നു. ചില അവസരങ്ങളിൽ ജീവസന്ധാരണത്തിനു വേണ്ടി സമൂഹത്തിൻ്റെ മുമ്പിൽ യാചകനെപ്പോലെ വിനീതനാകണമെന്നുള്ളത് സ്വർഗീയ പിതാവിൻ്റെ തിരുഹിതമായിരുന്നു. എപ്പോഴും തൻ്റെ ഹൃദയം കർത്താവിങ്കിലേക്ക് ഉയർത്തിക്കൊണ്ട് ജോസഫ് പ്രാർത്ഥിക്കുമായിരുന്നു, എൻ്റെ ദൈവമേ, ഞാൻ എത്ര പരിതാപകരമായ അവസ്ഥയിലാണെന്ന് കണ്ടാലും അവിടുന്ന് പ്രദാനം ചെയ്യുന്നില്ലെങ്കിൽ മറിയത്തിൻ്റെയും യേശുവിൻ്റെയും ആവശ്യങ്ങൾ എനിക്ക് എങ്ങനെ സാധിച്ചു കൊടുക്കുവാൻ കഴിയും? എൻ്റെ കർത്തവ്യങ്ങൾ നിർവഹിക്കുന്നതിനാവശ്യമായതെല്ലാം അവിടുന്ന് കനിഞ്ഞ് അനുഗ്രഹിച്ച് നൽകണമേ. അങ്ങ് എൻ്റെ സഹായത്തിന് വരുന്നില്ല എങ്കിൽ എന്നെ ഭരമേൽപ്പിച്ച കാര്യങ്ങൾ എങ്ങനെ നിറവേറ്റുവാൻ കഴിയും? അവിടുത്തെ ഏകജാതനും എൻ്റെ പ്രിയ പത്നിയും എത്രമാത്രം സഹിക്കുന്നു എന്ന് കണ്ടാലും ഈ വിഷമഘട്ടത്തിൽ അവരുടെ അടിയന്തരാവശ്യങ്ങൾ സാധിച്ചു കൊടുക്കുവാൻ വഴികാണാതെ ഞാൻ വലയുകയാണ്. എൻ്റെ അധ്വാനത്തിന് പ്രതിഫലം തരുവാൻ കടപ്പെട്ടിരിക്കുന്നവർ പോലും എന്നെ നിർദാക്ഷിണ്യം നിരസിക്കുകയും പുറന്തള്ളുകയുമാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങ് എൻ്റെ സഹായത്തിന് വരുന്നില്ല എങ്കിൽ എൻ്റെ പരിശ്രമങ്ങളിൽ പ്രത്യാശയ്ക്ക് വകയില്ലാതാകുമല്ലോ. അങ്ങനെ സ്നേഹനിർഭരമായി ജോസഫ് തൻ്റെ യാചനകൾ ദൈവീക സന്നിധിയിൽ വിശ്വാസപൂർവ്വം സമർപ്പിച്ചുകൊണ്ടേയിരുന്നു. അവനാവശ്യമായ സഹായങ്ങൾ എത്തിച്ചു കൊടുക്കുവാൻ ദൈവം കാലതാമസം വരുത്തിയുമില്ല. മറിയത്തെ അനുകരിക്കുന്നതിൽ ജോസഫ് എപ്പോഴും പരിശ്രമിച്ചിരുന്നു. ദൈവികമായ സാന്നിധ്യത്താൽ മാത്രമാണ് അവർ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. മറിയത്തെക്കുറിച്ച് ജോസഫിന് വലിയ കരുതലുണ്ടായിരുന്നു. ജോസഫിൻ്റെ കാര്യത്തിൽ മറിയം ജോസഫിനെ
ദൈവികമായ കാരുണ്യത്തോടെ ശുശ്രൂഷിച്ചിരുന്നു. അവൾ ജോസഫിനോടെപ്പോഴും നന്ദിയുള്ളവളും അവൻ്റെ ആവശ്യങ്ങളിലെല്ലാം സഹായം ചെയ്യുന്നതിൽ ബദ്ധശ്രദ്ധയുമായിരുന്നു. കഠിന ജോലികൾ ചെയ്ത് ജോസഫ് തളർന്നു വരുന്നതായി കാണുമ്പോൾ മറിയം പ്രത്യേക താല്പര്യത്തോടെ ഏറ്റവും ഗുണകരവും രുചികരവുമായ ഭക്ഷണപദാർത്ഥങ്ങൾ പാകം ചെയ്തു കൊടുത്തിരുന്നു. ദാരിദ്ര്യത്തിൻ്റെ അവസ്ഥയിലും ദൈവസ്നേഹത്തിലും പരസ്നേഹത്തിലും ആഴപ്പെട്ടു വളരുവാൻ അവർ ഏറെ ശ്രമിച്ചിരുന്നു. തങ്ങൾക്ക് ലഭിച്ച ഈ ദാരിദ്ര്യം യേശുവിൻ്റെ ദാരിദ്ര്യത്തിൻ്റെ മുന്നോടിയാണ് എന്ന് കണ്ട് പരിഭവവും പരാതിയുമില്ലാതെ എല്ലാം ദൈവകരങ്ങളിൽ നിന്ന് സ്വീകരിക്കുകയും ദൈവത്തിന് സമർപ്പിക്കുകയും ചെയ്തു പോന്നു. സ്നേഹമുള്ള സഹോദരി സഹോദരങ്ങളെ, നമ്മുടെ ജീവിതവും ദൈവത്താൽ നയിക്കപ്പെടുന്നത് ആണ് എന്നും നമുക്ക് അനുവദിക്കപ്പെടുന്ന സഹനങ്ങളും രോഗങ്ങളും വേദനകളുമെല്ലാം കർത്താവിൻ്റെ തിരുഹിതത്തിൻ്റെ ഭാഗമാണ് എന്ന് മനസ്സിലാക്കുവാനും വിധേയപ്പെടുവാനും കൂടുതൽ ക്ഷമയും വിനയവും അഭ്യസിക്കുവാനും ഇടയാവുകയും ചെയ്യട്ടെ. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും പരിശുദ്ധമ്മയുടെ മാതൃത്വവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. വാത്സല്യം തൂക്കിടും യൗസേ പിതാവേ, അണയുന്നോ നിൻ സവിധെ ഞങ്ങളിതാ. അപകടവേളയിൽ തിരുക്കുടുംബത്തെ നീ കാത്തപ്പോൾ ഞങ്ങളെ കാത്തിടണേ.
ഇടും യൗസേ പിതാവേ, അണയുന്നു നിൻ സവിധെ ഞങ്ങളിതാ. അപകടവേളയിൽ തിരുക്കുടുംബത്തെ നീ കാത്തപ്പോൾ ഞങ്ങൾ